ഗ്രെഗോ, താൻ എവിടെയായിരുന്നു? യു ഷുഡ് ബി മിസ്സിംഗ് ട്രെയിനിങ് സെഷൻസ്. ആ ഡാമൻ ബോട്ട് നിന്നെ നോക്കി നടക്കുക. അതെ ഐസക് ചേട്ടാ, ആ മെക്സിക്കോക്കാർ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഉച്ച കഴിഞ്ഞാ വിട്ടത്. റോങ് ബസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഇവന്മാരെന്തോ കേൾക്കുന്നു. ഇവന്മാർക്ക് ഈ ഇംഗ്ലീഷ് അറിയാതെ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നു ആവോ? ഇനി ഞാൻ ഈ ഡാം ബോട്ടിനോട് ഇതെല്ലാം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഡോ വറി അബൌട്ട് ഡാം ബോട്ട്. ഞാൻ എല്ലാം പുള്ളിയെല്ലാം മനസ്സിലാക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ ആണെങ്കിൽ ലേറ്റ് ആകാതെ ചെല്ലെ. ആണെങ്കിൽ ആ ഏറെക്ക് ആണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ നിന്നെ നോക്കിയിരിക്കുക. അവനാണെങ്കിൽ അടുത്ത പാര. ഈ ഇയർക്ക് ഇവിടെ നിന്നും വേറെ പണിയില്ലേ? This job is not just about making sandwiches. It's a career with a lot of growth possibility. I was just one of you when I started my career at Blimpie's 5 years ago. Today, I'm regional sales manager for Central New Jersey. Wow. That's why I left Burger Queen, you know. There's no room for growth over there, you know? Exactly. We want to grow you into the best managers. So look up and learn fast. Okay. So let's look at what makes a good sub. What are the 7 components of a Blimpie sub? Okay, now first and foremost, hand. Gloves. Very good, exactly. Gloves. Always, always wear gloves. Second, you get your toasted bread. You cut it open. And third, you add your lettuce. Fourth, your onions. Fifth, your tomatoes. Sixth, you add your meats. And seventh, you add your sauces. Then you wrap it up. Good to go. Any questions? Yes. What type of breads? Excellent question. We offer garlic and oat bran. So, who can tell me the 7 steps to a good Blimpie sub? No, not you right now. Let's go with you, Greg. First step, toasted bread. You forgot the gloves. Nice catch. While we really doing, we wear gloves. Why wasting gloves now? Okay? Greg, we always, always wear our gloves. Cleanliness is very, very important to Blimpie's. Okay? Okay, Greg and Eric, come this way. Okay, I'm gonna show you how we work with a tomato, okay? A tomato is standard size, see? Okay, and we cut it into 5 pieces. 5 pieces, no more, no less. How many? 5 pieces. 5, very good. Hey, ഈ സ്റ്റാമ്പ് ഒട്ടിച്ച് വെറുതെ കാശ് കളയാം എന്നല്ലാതെ ഇതുകൊണ്ട് വല്ലതും ഗുണമുണ്ടോ? എനിക്കാണ് മെയിലിൽ ഇതുപോലെ എന്തെങ്കിലും വന്നാൽ ഞാൻ അതുപോലെ എടുത്ത് കാവച്ച് കളയത്തേ ഉള്ളൂ. അത് ശരി. ഈ പൊട്ടിച്ചു നോക്കാതെ മെയിലെടുത്ത് ദൂരെ കളയുന്ന രീതി നിനക്കുണ്ട് കേട്ടോ പണ്ടേ. അതിനകത്ത് വല്ല ചെക്കോ കാശോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാതെയാണോ നീ കളയുന്നേ? ഇങ്ങനെ എൻവലപ്പിലെ ചെക്കും കാശും വരുവായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെ. ശരി ശരി, അടുത്തത് എഴുത. ഇപ്പൊ തന്നെ 10-25 ആയല്ലോ, ഇനിയും വേണോ? ആ ഗിരിഗിരി ഉണ്ടാകുന്ന സമയത്ത് ദിവസം 25 വെച്ചെങ്കിലും അയക്കുന്നതാ. ഒരാഴ്ചയിൽ ഒരു 100 അയച്ചെങ്കിൽ അതിൽ 2 നമ്മൾ വിളിക്കുള്ളൂ. എഴുത. ഇപ്പൊ അവനില്ലാത്തതിന്റെ കുറവ് മനസ്സിലായല്ലോ. അവനില്ലാഞ്ഞിട്ട് എന്നാ ഒരു കുറവ്? കാര്യങ്ങളൊക്കെ പുറകെ നടക്കുന്നില്ലേ? വീക്കെൻഡ് ഞാനൊന്ന് എക്സ്ട്രാ ഓടണം, അത്രയല്ലേ ഉള്ളൂ. അവനെ ഒന്ന് വിളിച്ചൂടെ. എനിക്ക് തോന്നുന്ന നമ്മളൊന്ന് വിളിച്ചാൽ തീരാനുള്ള പിണക്കമേ ഉള്ളവന്. അവനാണെങ്കിൽ ഈ ഇൻഷുറൻസിന്റെ പണിയൊക്കെ കുറെ പഠിക്കുകയും ചെയ്തു. അവൻ പഠിച്ചതിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയണ്ട. ഞാൻ പുറകെ നിന്നാലല്ലാതെ ഒരു കാര്യവും ഭംഗിയായിട്ട് അവൻ ഇതുവരെ ചെയ്യാറില്ല. പിന്നെ അവൻ ഇത്ര വലിയ ഗമയാണെങ്കിൽ ഞാൻ എന്തിനാടി താഴാൻ പോണേ? കുറച്ച് ദിവസം മാറി നിൽക്കട്ടെ, എന്നാലേ അവൻ പഠിക്കുള്ളൂ. ഹലോ ഹലോ, ഇസ് ദിസ് തേക്കമോക്ക ഇൻഷുറൻസ്? Yeah, this is George speaking.
Can I speak with Mr. Gregory, please? Hold on a second. നീ ഇങ്ങനിട്ട് ചവയ്ക്കാതെ ഒച്ച കാരണം കേൾക്കാൻ മേല. ഇത് ഒച്ച കേട്ടിട്ട് ഏതാണ്ട് ആഫ്രിക്കക്കാരിയാന്ന തോന്നണേ. ഈ സൈസ് ഭാഷയൊക്കെ ഗ്രിഗറിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവനിട്ടില്ല തന്നെ. ഹലോ, മിസ്റ്റർ ഗ്രിഗറി ഈസ് നോട്ട് ഹിയർ നൗ. ഹി വെന്റ് ഔട്ട്സൈഡ്. മേ ഐ നോ ഹു ഈസ് ടോക്കിംഗ്? My name is Yvette and I need to speak to him about some insurance policy. You can talk to me. I am his manager. What kind of insurance do you want? Is it life? No, it's not just for me. It's for me and four of my friends. Oh, very good. I will give you a group discount. Can I come to your house for the information? So please call your friends to your house. No, I want to speak with Mr. Gregory. I like him. He's a nice guy and that's who I want to speak with. I am a nice guy too. You give policy to me, you give policy to him. We are brothers. Yeah, this is one group. No, it's okay. Just have Mr. Gregory call me. He knows my number, okay? Thank you. Bye. Hello? Hello? Okay, guys, we have a customer. Okay, remember, Swisher. Hello, welcome to Wings. Go. How you doing? Welcome to Blimbies. Thank you. Hey, ഇത് ഒന്ന് എഴുതാൻ സഹായിച്ചടി. കഷ്ടമുണ്ടാച്ചോ. ഞാൻ ഹോസ്പിറ്റലിലെ ജോലിയും കഴിഞ്ഞ് വന്ന് വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുക. അപ്പോഴാ. വേണ്ട വേണ്ട, ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇതെന്റെ മാത്രം കാര്യമാണല്ലോ. ഇതൊക്കെ പോയിട്ട് ഇത് വെച്ച് ഞാൻ 4 പുത്രനുണ്ടാക്കി ഒരു മില്യൺ ഡോളറിന്റെ വീടൊക്കെ വാങ്ങിച്ചു കഴിയുമ്പം എല്ലാരും കൂടെ വന്നേരെ അങ്ങോട്ട് പോറക്കാൻ ഞാൻ അന്നേരം പറയാം. അത് അത് നമ്മുടെ ഗ്രഗറി അല്ലേ വരുന്നേ? മഴവില് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എല്ലാ കളറും ഉണ്ടല്ലോ. നീ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നുപോയോടെ? ഓ, എന്നാ പറയാന എന്റെ റിംസി ചേച്ചി. ചേട്ടായി, എന്നാ പറയുന്നു? ജോലിയൊക്കെ അടിപൊളിയല്ലേ? കറക്റ്റ് 8 hour ജോലി ചെയ്താ മതി. പിന്നെ അടുത്ത് തന്നെ സെയിൽസ് മാനേജർ ആകണ്ടല്ലേ? അതുകൊണ്ട് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പ്രിൻസി ചേച്ചി, പിള്ളേരൊക്കെ ഇല്ലേ? ഇന്ന് ട്യൂസ്ഡേ അല്ലേ, അവർ സ്കൂളിൽ പോയിരിക്ക. നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഓ മേൻ, എഡിസണിൽ നിന്ന് 3 ബസ്സൊക്കെ പിടിച്ചു വരണം. അത് പിടിച്ചു വരുമ്പോഴേക്കും 7 കഴിയും. പിന്നെ ഇങ്ങ് എത്തണമെന്ന് പറയാൻ മുഖ്യനോ? ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് പിടിച്ചാ നേരെ അങ്ങ് ചെല്ലത്തില്ലടാ എഡിസണില്. ഓ മേൻ, ആ മെക്സിക്കൻ എന്നെ പിടിച്ചോണ്ട് പോയതിനു ശേഷം ആ വഴിക്കുള്ള പോക്കങ്ങ് ഞാൻ നിർത്തി. അത് നീ ചുമ്മാ ആവശ്യമില്ലാതെ പമ്മി പമ്മി നിന്നപ്പോ അവര് വിചാരിച്ച അവരിലുള്ള ഒരാളാണെന്ന്, അത്രയല്ലേ ഉള്ളൂ. അല്ല, മെക്സിക്കൻസ് എന്തിനാ ഇവനെ പിടിച്ചോണ്ട് പോയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കിതുവരെ പിടികിട്ടിയില്ല. വല്ല കർമ്മന്മാരാണെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാനാണെന്നെങ്കിലും ഓർക്കാറുന്നു. കർമ്മന്മാരായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അവർക്ക് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അറിയാലോ. കേട്ടോ റിൻസി ചേച്ചി, ഞാനിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെളുമ്പന്മാര് പയ്യന്മാരാ. അവരുടെ കൂടെ ഞാനിപ്പം ഊണ് ഉറക്കമല്ല. ഉറക്കവും അവരുടെ കൂടെയാണോ? ഐ മീൻ കറക്കം. അതുകൊണ്ട് ഞാനിപ്പം അവരുടെ രീതിയിലാ സംസാരിക്കുന്നത്. അവരുടെ ആസന്റാ. ചിലപ്പം അവരുടെ കൂടെ സംസാരിക്കുന്നതുകൊണ്ട് ചിലപ്പം ഞാൻ പറയുന്ന ഇംഗ്ലീഷ് എനിക്ക് പോലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളു മനസ്സിലാകും. അത് ഏതായാലും നല്ലതാ, നിനക്കൊരു നല്ല എക്സ്പോഷ്യർ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിരുന്നപ്പം നിനക്ക് മുഴുവനും മലയാളി കസ്റ്റമേഴ്സ് അല്ലായിരുന്നു.
പിള്ളേർ ഇവിടെ ഇല്ലാത്തത് കഷ്ടമായി പോയി. അവർക്ക് വേണ്ടി ഞാൻ രണ്ട് ടോയ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചക്കിമോക്കും ഇത് മത്തായി കുഞ്ഞിനും. അല്ല വേണ്ട, അവരിനി ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണ്ട. അവർക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്തോട്ടെ. സൗണ്ടൊക്കെ ഉള്ള റിൻസി ചേച്ചി, ചേട്ടാക്ക് ഇന്നലത്തെ പഴയ ചോറുണ്ടാക്കി റിൻസി ചേച്ചി ഇന്ന് കുക്ക് ചെയ്യണ്ട. അതന്നെ ഞാൻ റിൻസി ചേച്ചിക്കും പിള്ളേർക്കും വേണ്ടി നല്ല അടിപൊളി സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്ട്രാ ചീസൊക്കെ ഉള്ള ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഇതെങ്ങനെയാടാ വായിക്കുള്ളൂടെ ഇത്? ചേട്ടാ ഈ പഴയ ചോറില്ലേ, ചേട്ടാ ഇതിനെ കുറിച്ച് വറിയണ്ട. കോക്ക് ഇതെല്ലാം ഫ്രീയാ ചേട്ടാ. ഈ ഇൻഷുറൻസ് പിടിക്കാൻ വേണ്ടി ബെയില് കൊണ്ട് നടക്കുന്നതല്ലേ. എന്നാ ചേട്ടാ ഈ തൊപ്പി എടുത്തു, ഇനി ബെയില് കൊള്ളണ്ട. താങ്ക് യു. Oh, hi Liz. Hi. How are you? Good, how are you? I'm doing good. We both yellow. Yeah, I know. What a continent. Yeah, I know. So, what can I get you? I don't really know. I mean, I'm confused. Oh, so you don't know? You confused? Yeah. Oh, I can make you something special for you. Sure, why not? This is what I eat. Come. Hi, welcome to Blimpies. What can I get you? Hi, I'm looking for one Mr. Gregory. Gregory? Yeah, he's like assistant manager here. He'll soon be a manager. Now, we have one manager. His name's Davenport. No. He's from India. He recently joined. Oh, you must mean Greg. Yeah, maybe that's Greg. Hey, Greg. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനാ. കൊള്ളാം, എരിവ് കൊഞ്ചം ജാസ്തി. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇന്നലെ ഒരു വെളുമ്പിപ്പണ്ട് ഇവിടെ കഴിക്കാൻ വന്ന് ഞാൻ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്ത് പുള്ളിക്കാരി ഒരു കടി കടിക്കുകയും ഫേസൊക്കെ ഇങ്ങനെ റെഡായിട്ട് ഭയങ്കര റെഡായിട്ട് വന്ന് ഒരു കിണർ വെള്ളമാണ് പുള്ളിക്കാരി എടുത്ത് കുടിച്ചത്. ഞാൻ ഓർത്ത് വല്ല ആശുപത്രിയിലൊക്കെ പോണമായിരിക്കുന്നു. പക്ഷേ പുള്ളിക്കാരി ഡൗൺ ബോർഡിനോടൊന്നും കംപ്ലൈൻറ്റ് ചെയ്തില്ല. യു സി മിസ്റ്റർ ഗ്രെഗറി, വാട്ട് ഇസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഇവിടെ തന്നെ ഇങ്ങനെ തുടരാനാണ് ഉദ്ദേശം? അത് പിന്നെ ഒരു ബ്ലിമ്പിലെ മാനേജരൊക്കെ ആകാൻ പറ്റുന്നതാ. യു സി, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, ഇൻഷുറൻസ് പോലെയല്ല ഇത്. ഈ ഇവിടെ ഇരിക്കുന്നത് ഇൻഷുറൻസ് പോലെയൊന്നും അല്ല. ജോർജിനെ പോയി എന്ന് കാണ്. ഹി ഈസ് മിസ്സിങ് യു. ഓക്കെ, അത് നീ ചേട്ടായോടോ എന്നെ ഒന്ന് പറയും. അല്ല ചേട്ടാ, എനിക്ക് ചേട്ടായോട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ചുമ്മാ കണകണ എൻ്റെ അടുക്ക പറയും, അപ്പം എനിക്ക് കളി കയറും. അല്ലാതെ ചേട്ടായോട് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ റിസൈൻ ചെയ്ത. അപ്പച്ചൻ കാരണോ? ഇത് തന്നെ അങ്ങ് പറയാം. കാൻഡി, ദിസ് ഈസ് മൈ ഓൾഡ് അസിസ്റ്റന്റ് മിസ്റ്റർ ഗിരിഗിരി. മിസ്റ്റർ ഗിരിഗിരി, ദിസ് ഈസ് മൈ ന്യൂ അസിസ്റ്റന്റ് മിസ് കാൻഡി.